Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പണ്ട് മുതലേ പാരമ്പര്യമായ രീതിയിൽ മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കിട്ടുന്ന ഇലകളെല്ലാം കൂടെ ചേർത്തിട്ട് അരച്ച് നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ഹെയർ ഓയിലാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. നല്ല കറുത്ത മുടി തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഒരുപാട് ഹെയർ ഓയിലിൻ്റെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് ഹെയർ ഓയിലിൻ്റെ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതിലേ മുതൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. കാരണം നമുക്ക് ഇവിടെ ഈ എല്ലാ ഐറ്റംസൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നാട്ടിൻപുറങ്ങളിലാണ് ഇതിൻ്റെ എല്ലാം ശരിക്കുമായ ഇലകളൊക്കെ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിൽ പോയപ്പോൾ എടുത്തു. ഇപ്പോൾ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ അമ്മമ്മമാരൊക്കെ യൂസ് ചെയ്തിരുന്ന രീതിയിലുള്ള തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ്. നമ്മുടെ വീടിനും പരിസരത്തിലൊക്കെ കിട്ടുന്ന ഇലകൾ മാത്രം മതി. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് കയ്യോന്നിയാണ്. അതായത് നമ്മുടെ ഭൃംഗരാജ് ഉണ്ടല്ലോ, ഭൃംഗരാജ് വേണം. അതിപ്പോൾ ആ വയലുകളിലും അങ്ങനെയുള്ളടത്തൊക്കെ കിട്ടും. ഇതിപ്പം വീട്ടിൽ ഇങ്ങനെ കുറച്ച് വളർത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് എടുക്കുക. നമ്മളിപ്പോൾ ഒരു കുറച്ച് ഒരു ഗ്ലാസ് ഓയിലിനുള്ളതാണ് എടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് നീലേമരിയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഞാൻ അളവൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നീലേമരി. അപ്പോൾ ചുമന്ന ചെമ്പരത്തി ഉണ്ടല്ലോ, അടുക്ക് ചെമ്പരത്തി. അടുക്ക് ചെമ്പരത്തി വളരെ നല്ലതാണ് നമ്മുടെ മുടി വളരാനും മുടിക്ക് കറുപ്പ് കിട്ടാനും ഒക്കെ. അതുപോലെ തന്നെ ദാ തുളസി ഇല. അപ്പോൾ എനിക്ക് ചുമന്ന ചെമ്പരത്തി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 5-6 എണ്ണ ഉണ്ടെങ്കിലും എടുക്കുക കേട്ടോ. മുട്ട ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില. അതുപോലെ തന്നെ ഇതാണ്ട് ഇത് കുറച്ച് തുളസിയില. ഇത്രയാണ് തുളസിയില നമ്മളെടുത്തത്. ദാ ഇതുപോലെ ഒരു പീസ് കറ്റാർ വാഴയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഗ്ലാസ്സിനുള്ളതല്ലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എടുത്തത്. ഇത് മതിയാവും കറ്റാർ വാഴ. അതിൻ്റെ ആ ഒരു സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു പൾപ്പ് മാത്രം എടുത്താൽ മതി. പൂവുണ്ടല്ലോ, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയാണെങ്കിലും എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതാ നമ്മുടെ കയ്യോന്നിയും അതുപോലെ നീലേമരി. നീലേമരി ഒരു കൊപ്പേ കിട്ടിയിട്ടുള്ളൂ, ഒരു കമ്പേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കയ്യോന്നി ഒരു ഇതാ ഇത്രയുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് ഒരു ഗ്ലാസ്, നല്ല ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഇലകളെല്ലാം കൂടി ചേർത്തിട്ട് കല്ലിൽ അരച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തിരിക്കുകയാണ്. വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കണം. അതായത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ കമ്പുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ. കയ്യോന്നിയുടെ ഒക്കെ കമ്പൊക്കെ മാറ്റിയിട്ട് ഇല മാത്രം ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ അരയ്ക്കുക. കണ്ടോ, ഇതുപോലെ അരച്ച് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ എണ്ണ കാച്ചുന്നത് ആ പാത്രം എടുക്കാം. സ്ഥിരമായിട്ട് എണ്ണ കാച്ചാൻ ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താ, ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ്സോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കുക. ചെറിയ ചെറിയ കൊന്തങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം എത്രത്തോളം നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാവോ അത്രത്തോളം നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ എന്താ, ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് നമ്മുടെ കൂട്ടു ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓണാക്കി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ട് ആ എണ്ണയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം, അതായത് നമ്മൾ ഇലകളൊക്കെ അരച്ച് ചേർത്താണല്ലോ, ആ വെള്ളത്തിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് ആയിട്ട് വറ്റി എണ്ണ മാത്രം തെളിഞ്ഞു വരണം. കണ്ടോ, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പതയുണ്ട് കേട്ടോ. ഈ പതയുണ്ടെന്നുള്ളത് വെള്ളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. വെള്ളം ഉള്ളപ്പോഴാണ് ഇങ്ങനെ പതയുന്നത്. ആ പതയൊക്കെ നിന്ന് നമ്മുടെ ഈ ഇലകളൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരണം. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചോളൂ. നല്ല കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയമെടുത്ത് വറ്റിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതങ്ങ് വറ്റിച്ചെടുക്കാൻ നോക്കരുത്. അപ്പോൾ പെട്ടെന്ന് വറ്റി കിട്ടും, പക്ഷെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു പാകമായിരിക്കില്ല. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി 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 കൊടുത്ത് വറ്റി ആ ഒരു
ഇലകളുടെയൊക്കെ ആ കളറൊന്ന് മാറി വരണം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങുക. കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ ഓഫ് ചെയ്ത് വെക്കാവൂ, ഇല്ലെങ്കിൽ എണ്ണ കേടായി പോവും, നമ്മുടെ മുടി പൊഴിയാനും സാധ്യതയുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എന്താ ആ ഒരു പതയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, പതയുന്നില്ല അപ്പോൾ അധികം. കണ്ടോ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം, ഇലകളൊക്കെ ഈ ഒരു പരുവത്തിൽ വേണം, അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പരുവാവുക. അതുപോലെ തന്നെ ആ പത നിൽക്കണം, തിളയ്ക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് 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 വരുന്ന ആ ഒരു പരുവ നിൽക്കണം. അപ്പോഴാണ് ആ വെള്ളമൊക്കെ വറ്റി അതൊന്ന് ആ പതയൊക്കെ ഒന്ന് അടങ്ങി വരണം. ഇത് നന്നായിട്ട് മുരിയണം. അപ്പോൾ ഇത് മതിയാവും, അത്യാവശ്യം നല്ലപോലെ അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു ഗോൾഡൻ കളറായി വരണം. അപ്പോൾ ഇത് മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. കണ്ടോ നല്ല പോലെ കളറ് മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പരുവം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്താ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ഇനി ഒന്ന് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം അത് മുരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. കണ്ടോ ഈ ഒരു കളറിലായി വരണം, നന്നായിട്ട് മുരിഞ്ഞ് കുറച്ചിങ്ങനെ ഒരു ക്രിസ്പ് ആവുന്ന പോലെ ആവും. ഈ ഒരു പരുവാകുമ്പം വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ. അപ്പോൾ ഇത് ഇനി ഇരുന്നൊന്ന് തണുക്കട്ടെ, നന്നായിട്ട് തണുക്കണം കേട്ടോ. കണ്ടോ ഇതാണ് ആ ഇലയെല്ലാം നല്ലപോലെ അത് മുരിഞ്ഞ പോലെ വരും. ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ പത തീർന്നതിന് ശേഷം നല്ലൊരു മണം വരും. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇതിനെ ഒന്ന് തണുക്കട്ടെ, തണുത്തിട്ട് നമുക്ക് അരിച്ച് കാണിച്ചു തരാം. അപ്പം എന്താ നല്ലപോലെ തണുത്തിട്ടുണ്ട്, ഇനി ഞാനിതൊന്ന് അരിക്കാം. കണ്ടോ നല്ലൊരു കളറുണ്ട്, നല്ല കളറ് മാത്രമല്ല നല്ല മണവുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിച്ചിട്ട് നമുക്ക് നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം. ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഗ്ലാസിൻ്റെ ബോട്ടിൽ നല്ല ടൈറ്റായിട്ടുള്ളൊരു അടപ്പുള്ള ബോട്ടിൽ ഒഴിച്ച് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒരുപാടൊക്കെ എണ്ണ കാച്ചാണെന്നുണ്ടെങ്കിൽ എണ്ണ നമ്മളെടുക്കുന്നതിനനുസരിച്ച് നമ്മളെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടണം. അപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ കാച്ചി വയ്ക്കുകയാണെങ്കിൽ വണ്ടി ഒരു ബോട്ടിൽ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം യൂസിന് വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ച് മാറ്റി വയ്ക്കണം. എല്ലാ എണ്ണയും കൂടി ഡെയിലി നമ്മളങ്ങനെ ആ ബോട്ടിൽ നിന്ന് തന്നെ എടുത്ത് തലയിൽ തേക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചരിച്ചിട്ട് ഒഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒഴിച്ചിട്ട് കൂടുതലായി വരികയാണെങ്കിൽ നമ്മൾ തിരിച്ചൊഴിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് എണ്ണ കേടാവാൻ സാധ്യതയുണ്ട്, ഒരു കനച്ച ചൊവയൊക്കെ വരും. അത് നമ്മൾ തലയിൽ തേക്കുന്ന പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയൊരു ബോട്ടിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ളത് മാത്രം ചെറിയൊരു ബോട്ടിൽ ഒഴിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിലൊക്കെ കിട്ടുന്ന ഇലകൾ വെച്ചിട്ട് പരമ്പരാഗത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണ കാച്ചി. അപ്പോൾ നമ്മൾ നേരത്തെയും ഒരുപാട് എണ്ണ കാച്ചുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കറ്റാർവാഴ മാത്രം വെച്ചിട്ടും അതുപോലെ തന്നെ തുളസിയില വെച്ചിട്ടും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ പണ്ട് മുതലുള്ള അമ്മമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു എണ്ണ കാച്ചലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ചെറുതിലേ മുതൽ യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണിത്. അപ്പോൾ ഉറപ്പായിട്ടും 101% റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. മൂന്ന് ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.